എല്ലാവർക്കും വീണ്ടും ഫുഡി ടെക്ലാസയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ പത്തലാണ്. വളരെ സിമ്പിളായി ചിക്കൻ പത്തൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത 250 ഗ്രാം ചിക്കൻ ലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇതിനി വേവിച്ചെടുക്കണം. ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്, ഇനി നമുക്കിതെടുത്ത് മാറ്റി വെക്കണം. നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ഇനി നമുക്ക് ഉടച്ചെടുക്കേണ്ടതുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുക. ചിക്കൻ പത്തലിനുള്ള മസാല തയ്യാറാക്കുന്നതിനായി 2 ഉള്ളി, 1 മീഡിയം സൈസുള്ള തക്കാളി, 50 ഗ്രാം പച്ചമുളക്, 25 ഗ്രാം വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും. ചിക്കൻ വേവിച്ചതിൽ വെച്ചിട്ട് ഉള്ളിയെല്ലാം വാട്ടിയെടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ടെടുക്കാം, വെളുത്തുള്ളി, ഇഞ്ചി, ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ടെടുക്കാം. ഉടച്ചു വെച്ച ചിക്കൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം, അധികം വേണ്ട, കുറച്ച് മതി. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇറച്ചി പത്തല് ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തലിൻ്റെ പരിപാടി നോക്കാം. 2 ഇതുപോലത്തെ കപ്പിലുള്ള പത്തിരിപ്പൊടി എടുക്കുക. പത്തിരിപ്പൊടി എന്ന് വെച്ചാൽ പുഴുങ്ങലരിയും പച്ചരിയും കൂടി പൊടിച്ചതാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. രണ്ട് കപ്പ് പത്തിരിപ്പൊടിക്ക് 2.5 ഗ്ലാസ് വെള്ളം, 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇളഞ്ചൂട് വെള്ളം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ചീരകം, ചെറിയുള്ളി, തേങ്ങ എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുത്തതാണ് ഈ ഒരു കപ്പിൽ കാണുന്നത്. അത് ഇതിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത്. ചെറിയുള്ളി, തേങ്ങ, പെരിഞ്ചീരകം,
ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. പത്തല്ല മസാല ഇതിലേക്ക് വെച്ചോളൂ. ഞാനിത് കോഴിയാടയുടെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ചിക്കൻ പത്തൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതോടൊപ്പം ഷെയറും ചെയ്യുക.